നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ നടന്ന മത്സരത്തിലെ സംഭവ വികാസങ്ങൾ നമുക്കെല്ലാവർക്കും നല്ല തരത്തിൽ മനസ്സിൽ കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കളിയിലെ അടി ഇടി എന്തൊക്കെ സംഭവങ്ങളാണ് കളിയുടെ അവസാന ഭാഗത്തുണ്ടായത്. ട്രിൻസിച്ച് എതിരാളിയെ ഇടിച്ചിരുന്നു, അതിൻ്റെ മുമ്പ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ശക്തമായ ഫൗള്. പിന്നെ രണ്ട് ടീമിലെ താരങ്ങളും കയ്യാങ്കളിയിലേക്ക് എന്നവണ്ണം കാര്യങ്ങൾ പോകുന്നു. കളിയുടെ അവസാനത്തിൽ പ്രബീർദാസിൻ്റെ കഴുത്ത് ഞെരുക്കി പിടിക്കുന്നു, റഫറി അത് കണ്ടിട്ടുമൊന്നും ചെയ്യാതെ കടന്നു പോകുന്നു. അങ്ങനെ വല്ലാത്തൊരു രൂപത്തിലാണ് കളി അവസാനിച്ചത്. മുംബൈ സിറ്റി വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ കാണിച്ചു തന്നു. ടൈം വേസ്റ്റിങ്ങിൻ്റെ മാരക വേർഷനാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അവരുടെ വിജയത്തിൽ തീർച്ചയായിട്ടും പരിഹസിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് KBFC സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോലിസ് സ്കിൻസ്കിസ്. അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എക്സിലിട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്, അവരെ അഭിനന്ദിക്കുന്നു എന്ന തരത്തിൽ വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയാണ്, ടൈം വേസ്റ്റിംഗ് ചാമ്പ്യൻസ് എന്നാണ് അവരെ കുറിച്ച് ഇട്ടിരിക്കുന്നത്. ടൈം വേസ്റ്റിംഗ് ചാമ്പ്യൻസ് മുംബൈ സിറ്റി എഫ് സി എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നൊന്നുമില്ല, പക്ഷേ അതൊക്കെ എല്ലാവർക്കും അറിയാം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന്. ടൈം വേസ്റ്റിംഗ് ചാമ്പ്യൻസ്, പല ആളുകളും അതിനെതിരെ പലതരത്തിലുള്ള കമൻറ്റുകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് പരിശീലകനായ TG പുരുഷോത്തമൻ ഒരു സ്റ്റോറി കൂടി ഇപ്പം ചർച്ചയാവുന്നുണ്ട്. അതിൽ അദ്ദേഹവും പറയുന്നത് ടൈം വേസ്റ്റിംഗ് ചാമ്പ്യൻസ് എന്ന് തന്നെയാണ്. പക്ഷേ സ്റ്റോറി പിന്നീട് അപ്രത്യക്ഷമായി. ടൈം വേസ്റ്റിംഗ് ചാമ്പ്യൻസ് വെൽ പ്ലേഡ്, വെൽക്കം ടു കൊച്ചി എന്നായിരുന്നു ആ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നത്. ഏതായാലും ഇത് വലിയ രൂപത്തിലുള്ള ചർച്ചകൾക്കും കോൺട്രവേഴ്സിക്കും ഒക്കെ വഴിവെച്ചിട്ടുള്ളൊരു മത്സരമാണ്. റഫറിങ്ങിനെതിരെ എന്തായാലും ചർച്ചകൾ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലാണ് ഒരു താരത്തിൻ്റെ കഴുത്തിന് ഞെരുക്കി പിടിച്ചിട്ട് അത് കണ്ടില്ല എന്ന് വെച്ച് പോകുന്ന റഫറി. അപ്പോൾ മറുഭാഗത്ത് ഈ താരം നേരത്തെ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതൊന്നും റഫറിയെ ന്യായീകരിക്കുന്നതിന് ഉള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റഫറി കണ്ടിട്ടില്ലെങ്കിൽ അതും റഫറിയുടെ പ്രശ്നമാണ്. റഫറി ഇങ്ങ് കളിക്കളത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് റഫറിയാണ്. അതിന് പറ്റുന്നില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് എന്നതാണ് പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.